അവർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ പായൂർ എന്ന കൊച്ചുഗ്രാമം. അവിടെ പിറന്ന നാട്ടിൽ 4 പതിറ്റാണ്ടിലധികമായി ഒരേ ജോലി ചെയ്തു വരുന്ന കുഞ്ഞുമതിക്കയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കുറേ ആദ്യം പിന്നെ കൂലിപ്പണിക്ക് വരേനി, പിന്നെ കച്ചവടം പറ്റി പൈസ ഒക്കെ ഉണ്ടാക്കിയാട്ട് പിന്നെ നമ്മളെ ചീട്ടിയാലിയാക്കല്ലേ, എന്നാൽ ഞമ്മളെ ഒന്ന് തുടങ്ങുക, അങ്ങനെ തുടങ്ങിയ അങ്ങനെ കുറച്ച് പൈസ മുടക്കിയിട്ട് അന്നത്തെ 4000 മുടക്കിയ 1979. പിന്നെ 29 വയസ്സുണ്ട്. അപ്പം സ്കൂളിലൊക്കെ എത്ര പോയേനു? സ്കൂളിൽ മുമ്പത്തെ പിന്നെ 8ാം ക്ലാസ്സാ. അത് കഴിഞ്ഞിട്ട് കച്ചവടത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പറിച്ച് അവിടെ വെറുതെ പിന്നെ കുറച്ച് ഫീൽഡ് കൂലിപ്പണിക്ക് പോയി. പിന്നെ കച്ചവടത്തിൽ നീ ഒന്ന് തോണി കൊണ്ടുവരിക, കോഴിക്കോട് ഇഞ്ചങ്ങാടി. അത് എന്നെ എടുത്തു വെച്ചാൽ നാളെ 10 മണിയാവുമ്പോൾ ഇവിടെ എത്തും. വേനൽക്കാലമായാലും വർഷത്താലെങ്കിലും 1 ലക്ഷം പഴകും, ഒരു ദിവസം ഇത്തിനടുത്ത് പിടിക്കും. പോയി അന്ന് ഓർഡർ കൊടുക്കണ പണിയൊന്നുമില്ലല്ലോ, അന്ന് ഫോണും കാര്യമില്ലല്ലോ, അന്ന് ബസ്സല്ല. അന്ന് പിന്നെ ഇവിടുന്ന് വണാശ്ശേരിയോ അല്ലെങ്കിൽ മാവൂരോ നടക്കണം കുറേ കാലം, പിന്നല്ല ബസ്സും പിന്നെ റോഡൊക്കെ ഉണ്ടായത്. അന്ന് തോണിയില്ല, ഓ തോണിയിൽ ഇവിടെ എത്തും, ഇവിടെ എത്തും, അടുത്ത് കയറ്റണം. കടവ് വന്ന് തമ്പങ്ങാട്ട് കടവ്, തട്ടികാട് കടവ്. അധികം ഇതിലെ ഈ പിന്നെ ഇതിൻ്റെ ഒരു ഇടപാടിൻ്റെ അതിനോട് കയറ്റില്ല. അന്ന് ഇവിടെ ഒന്ന് മൂസാജി, ഒന്ന് ഞാൻ, ഒന്ന് അർമാണ്ടിയാക്ക, പിന്നെ അംസാക്ക പാടത്തിൻ്റെ അക്കരെ, ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഒഴിവാക്കാതെ ഇനി അമ്മ എന്തെങ്കിലും ഒരു ഫീൽഡ് നിൽക്കണ്ടേ, പിന്നെ വാടക കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് നിൽക്കുക. ആ സ്വന്തം വീട് ആയതുകൊണ്ട് നിൽക്കുക. വാടക കൊടുത്താൽ അപ്പോൾ മുതലാവില്ല. അപ്പം അല്ലേൻ്റെ കച്ചവടം ഭയങ്കര, എല്ലാ വീടും എത്രയോ വാടക വീടിയൊക്കെ അടച്ചു പൂട്ടി പോയി. കാരണം വാടക കൊടുക്കാനൊക്കില്ല, കൂലിപ്പണിക്കാരും ചെയ്തൊക്കെ കഴിയില്ല. അപ്പോൾ ഒന്നും ഒക്കാത്ത കച്ചവടം ഭയങ്കര ക്ഷീണം. അപ്പോൾ എല്ലാം തെത്തും. 1979 അന്ന് നമ്മളെ ചില്ലറ അന്ന് പിന്നെ എല്ലാം കച്ചവടം. ഇപ്പം ഒരു 15 കൊല്ലത്തിൻ്റെ ഘട്ടമാണ് അരി വാങ്ങാതായത്. അതിൻ്റെ മുന്നേ അരി പിന്നെ എല്ലാവരും ചാക്ക് വേണ്ടി 10-15 കിലോ പോലെ ഉണ്ട്. ഇന്നിപ്പോൾ അരി ഷാപ്പിലായിട്ടുള്ളതിനോട് ആരും വാങ്ങണ്ടല്ലോ. അന്ന് നല്ല കച്ചവടം. ഇനി ഇഞ്ചങ്ങാടിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 275 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലാസ് തോണിക്കാരി കൊടുക്കും വണ്ടി. പിന്നെ അന്ന് മറ്റേ വണ്ടിയാണ് പിന്നെ റാളിയിൽ റാളിക്കാർ ആ ഉന്തിന വണ്ടി. അതിനും പിന്നെ തോണിക്കൂലി കൂടെ 5 രൂപയാവും. പിന്നെ 1 രൂപയാണ് കയറ്റിന് കടവെന്ന്, അങ്ങനെ 6 രൂപയാവും. അങ്ങനെ ഇരുന്നിട്ട് മുമ്പടെ 30 രൂപയോ 3 രൂപയാണ് വിൽപ്പന. പഞ്ചസാര 1 കിലോ 3 രൂപക്ക് ആണ് നിങ്ങൾ ആദ്യമായിട്ട് വിൽക്കുന്നത്. ആ ഇപ്പം പഞ്ചസാരക്ക് എന്തായി വില? 40 രൂപ ആയില്ലേ? 40 രൂപ പൈസ. ഞാൻ അന്നിപ്പം പിന്നെ 5 പൈസ 10 പൈസ ഒരേ പൈസ 56 നായ പൈസ വന്നത്. ഇന്ന് ഇവിടുന്ന് PhD നിങ്ങട്ട് വരുന്നത് കുറേ ആൾക്കാർ വരുന്നുണ്ട്. പുളിയാട്ടും വന്ന്, പിന്നെ പുൽപ്പാറമ്പം നിങ്ങോട്ട്, പിന്നെ കുറ്റിവാസിൻ്റെ അടുത്ത് നിങ്ങോട്ട്, ഇറ്റാലാക്കടി അറിഞ്ഞാറമ്പ് മുഴുവനും ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ഒന്നുമില്ല. കുളിയാടുമ്പോൾ കച്ചവടം ഇല്ല. അന്ന് കുളിയാടുമ്പോഴും കാര്യമായിട്ട് കച്ചവടം ഇല്ല. പിന്നെ പാടത്തിൻ്റെ അക്കരെ അംസാക്കണ്ടേ. ഇനി ഇപ്പോൾ 45 ചാക്കുര, 50 ചാക്കുര ഉണ്ടാവും ഇനി. അന്ന് ഈ മുറി മുറിയൊക്കെ തീർത്ത് ചാക്കിടേണ്ടി. ഇനി കാടിയിട്ട് തന്നെ 5-8 ചാക്ക് പോകും. പെണ്ണാക്ക് കാടിയിട്ടാ പോളച്ചണ്ടി. ഇന്നിപ്പോൾ പയ്യനെ പശുവിൻ്റെ ആൾക്കാരില്ലല്ലോ. കുളിയാട്ടുമ്പോൾ വരെ കാളിയേറ്റ് ഇങ്ങോട്ടാ വരല്. അന്നൊക്കെ അങ്ങനത്തെ കച്ചവട ഏർപ്പാടുണ്ട്. അയ്യോ ഉറക്കം ഉറക്കം വാങ്ങൽ വളരെ കുറവാണ്. കാരണം എന്താ പറയുക, അന്നൊക്കെ ഒരു 85-90 കുറ്റിക്കാരുണ്ട് എനിക്ക് ബുക്ക് വെച്ച് ഇങ്ങോട്ട്. ഞാൻ അന്ന് ഇവിടെ കണക്കും വെക്കല്ല, ഒക്കെ ഓരോരുത്തരും ബുക്ക് വാങ്ങിക്കോ ഒരു പോകും. പക്ഷേ ആ കാര്യം നല്ല ലാഭേശം കിട്ടാനും ഇല്ലട്ടോ. അവർക്ക് എല്ലാവരും പോയി തരാത്തല്ലാരും ഇല്ല. പിന്നെ 2-3 ആൾക്കാർ ഇപ്പോഴത്തെ പഴയ കുറവ് ആൾക്കാരുണ്ട് തരാണ്ടെന്നല്ലാതെ.
ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ആരും പൈസ തരാൻ ബാക്കിയൊന്നുമില്ല. ഓ അല്ല, അതിന് തരാൻ ബാക്കിയില്ല. പിന്നെ വർഷത്തിൽ കുറുക്കല്യാണം ആകുന്നില്ല. ആകെ രണ്ടു ഞാനായിട്ട് നടത്തി. ഞാൻ മുമ്പ് ഇടപാടില്ലാണ്, അതിന് മുമ്പ് കുറുക്കല്യാണം ഉണ്ട്. ഇനി അതായത് ഓരോരുത്തർ കുറുക്കല്യാണം കൊണ്ടുണ്ടല്ലോ. അന്നൊക്കെ 10:30 മണിയായാലും ആൾക്കാർ വയ്യല്ല. വെള്ളം വരുന്ന കണ്ട് അവിടെത്തിയ വെള്ളം വരുമ്പോൾ വേഗം കെട്ടിങ്ങായിട്ട് വേഗം പിന്നെ പൊരൻ്റെ മുകളിലും അത് അങ്ങ് മുമ്പ് ഇവിടെ പൊരൻ ഇതുണ്ടാക്കണേനെ മുന്നേ തറവാട്ടിൽ താമസം. അന്ന് വേഗം ആട്ടും വീട്ടും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അന്ന് ഇപ്പോഴത്തെ അരിയല്ല, എല്ലാ കുട്ടികളും സജീവമാണ്. അന്ന് അന്ന് ഇപ്പം ചാക്ക എടുക്കൽ, ചാക്ക എടുത്ത് കാട് കൊണ്ടുവന്നിട്ട് മെഞ്ചേ ചെഞ്ഞിടുന്നിട്ടാണ്. മെഞ്ചേന് ആവശ്യമുള്ളവർ അളന്നു കൊടുക്കലാണ് മുറുക്കണേ. വെറ്റിലും പോലെ മുറുക്കണ ആൾക്കാർ എമ്പോർഡ് ഉണ്ടാവും. വയസ്സന്മാരൊക്കെ എല്ലാ പുരയുള്ളവരും മുറുക്കണമല്ലേ. ഇനി ഇപ്പോൾ പിന്നെ നമ്മളെ വെച്ചാപ്പം എന്നാ കുഞ്ഞാലിയാക്ക പോരിങ്ങോട്ട് കൊണ്ടുവക്കലി. അപ്പോൾ പൊതിയായിട്ടു അന്നത്തെ കാലം അങ്ങനെ. ഇനി അന്നൊക്കെ 7 മണിയാകുമ്പോൾ തുറക്കൂ. അന്ന് നേരത്തെ തുറക്കും. അപ്പോൾ അന്ന് അടക്കൽ 10:30 മണിയായിട്ട് ഇപ്പോൾ ചിലപ്പം 12:30 ആവും. അന്ന് ആൾക്കാർ ഓട്ടുമെന്ന് ഒഴിയൂല. പിന്നെ റോട്ടുമ്മേ കിടക്കണ പോലും വീടിൻ്റെ മുകളിൽ കിടക്കണ പോലും ഒരുപാട് കുട്ടികളുണ്ടാവും. ഇപ്പോഴല്ല 11 ഇല്ലാത്തത്.